കോട്ടക്കലിൽ പുത്തൻ രുചിക്കൂട്ടൊരുക്കി 50-ലേറെ മത്സ്യവിഭവങ്ങളുമായി പാലത്തറയിൽ സമക് റെസ്റ്റോറൻറ് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കലിന് പുതിയ രുചിക്കൂട്ടൊരുക്കിക്കൊണ്ടാണ് 50-ലേറെ മത്സ്യവിഭവങ്ങളുമായി സമക് റെസ്റ്റോറൻറ് പാലത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ റെസ്റ്റോറൻറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടക്കലിന്റെ വികസനത്തിന്റെ ഒരു പൊൻതോവിൽ കൂടി ഇവിടെ സാധ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് റെസ്റ്റോറൻറ് വ്യാപാരം ഇന്ന് ഏറെ പ്രീതി സംവദിച്ചു വരുന്ന വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. കോവിഡാനന്തരം ഇത്തരം മേഖലകളൊക്കെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്ന് ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് മത്സ്യവിഭവങ്ങൾ 50-ഓളം വിഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അധികൃതർ എന്നെ അറിയിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുമ്പോൾ, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ആളുകൾ തേടിയെത്തും. അങ്ങനെയുള്ള നല്ല എല്ലാ അർത്ഥത്തിലും ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ തിളങ്ങാൻ ഈ ഒരു സംരംഭത്തിന് സാധിക്കട്ടെ. സുഹൃത്തുക്കളായിട്ടുള്ള കെ നാസറും അതുപോലെ ഷമീർ അടക്കമുള്ള ഇതിൻ്റെ സംരംഭകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ ഷബീർ, പ്രതിപക്ഷ അംഗം കബീർ മാസ്റ്റർ, കെ പി കെ ബാബ ഹാജി, മങ്ങാടൻ നുസൈബ അൻവർ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. 50-ലേറെ മത്സ്യവിഭവങ്ങൾക്കൊപ്പം ബീഫ്, ചിക്കൻ, മട്ടൺ, വെജിറ്റേറിയൻ വിഭവങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാകും. പ്രീമിയം ഡൈനിങ്, ക്വാളിറ്റി കാറ്ററിംഗ് സർവീസ്, എക്സ്പീരിയൻസ്ഡ് ഷെഫ്സ്, ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി, ഹോം ഡെലിവറി സർവീസ്, വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയാണ് സമക്കിന്റെ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് പ്രതിനിധി കെ കെ നാസർ പറഞ്ഞു. കോട്ടക്കലിന്റെ വികസന രംഗത്തെ അല്ലെങ്കിൽ ഹോട്ടൽ രംഗത്തേക്ക് ഞങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ നടത്താൻ ശ്രമിക്കുകയാണ്. ഈ ഹോട്ടൽ ഫീൽഡിൽ 10 കൊല്ലത്തെ പരിചയമുള്ള ആളുകളും അതോടൊപ്പം വിസിറ്റ് രംഗത്തും പൊതുരംഗത്തൊക്കെ സജീവമായുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ. മാത്രമല്ല ഒരു യൂത്തിൻ്റെ ഒരു പുതിയ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവിധ എല്ലാവരോടും ഞങ്ങൾ സഹകരണം എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോട്ടകലിൽ ഹോട്ടലിന് യാതൊരു പഞ്ചവുമില്ല. കോട്ടകൽ ഹോട്ടലിൻ്റെ ഒരു ചെങ്കോട്ടി, പ്രത്യേകിച്ച് ചെങ്കോട്ടി ഹോട്ടലിൻ്റെ ഒരു നാടായി മാറിയിരിക്കുകയാണ്. അവിടെ വ്യത്യസ്തങ്ങളായ ഫുഡ് കൊടുത്ത്, രുചികരമായ ഫുഡ് കൊടുത്ത് ഞങ്ങളിവിടെ നാട്ടുകാർക്ക് പുതിയ ഒരു രുചിയുടെ വിഭവം വിളമ്പാൻ ഉദ്ദേശിക്കുകയാണ്. ഞങ്ങൾക്ക് ലാഭം മാത്രം എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹോട്ടലല്ല ഇത്. തീർച്ചയായും ഒരു ജനകീയമായിട്ടുള്ള ഒരു ഹോട്ടലാക്കി മാറ്റി ഈ രുചിക്കൂട്ടുകൾ കോട്ടയക്കാർക്ക് രുചിക്കാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. മീനാണ് മെയിൻ, ഫിഷിനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മീനിൻ്റെ ഒരു 19 ഐറ്റം വെറൈറ്റി വിഭവങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ഹോട്ടൽ മേഖലയിൽ വിവിധ വലിയ വലിയ ഹോട്ടലുകളൊക്കെ പരിചയസമ്പന്നരായുള്ള ചെഫുകളും അതോടൊപ്പം ഇത് ഈ ഹോട്ടൽ മേഖലയിൽ മാനേജ്മെൻറ്റിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ തൊഴിലാളികളെയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കൂട്ടുകൾ കോട്ടക്കലിൽ ഈ പാലത്തറയിൽ സമഗ്ര റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വീട്ടമ്മമാർക്കായി ഫിഷ് കുക്കിംഗ് ഫെസ്റ്റ് 2022 എന്ന പേരിൽ കുക്കറി മത്സരവും സംഘടിപ്പിച്ചു.
ഫെസ്റ്റിൽ ഇളനീർ കൊഞ്ചുകുറുക്ക് പാചകം ചെയ്ത് സജന വേങ്ങര ഒന്നാം സ്ഥാനവും ഹെർബൽ ഫിഷ് പാചകം ചെയ്ത് നസിയ കോട്ടക്കൽ രണ്ടാം സ്ഥാനവും ബ്രൈഡൽ പ്രോൺസ് പാചകം ചെയ്ത് മൈമൂന പരപ്പനങ്ങാടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഒന്നാം സമ്മാനമായി 10,000 രൂപയും രണ്ടാം സമ്മാനമായി 50,000 രൂപയും മൂന്നാം സമ്മാനമായി 3,000 രൂപയും പങ്കെടുക്കുന്നവർക്കെല്ലാവർക്കും 5,000 രൂപയുടെ സമക്ക് പർച്ചേസ് വൗച്ചറും നൽകി. വീട്ടിൽ വെച്ചുണ്ടാക്കിയ മത്സ്യവിഭവങ്ങളായിരുന്നു സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ച് മത്സരത്തിൽ പങ്കെടുത്തത്. ഷെഫ് ഷമീം, ഷെഫ് തസ്നീം ബഷീർ, ഫുഡി ഷാ, സുനി കെ ആർ തുടങ്ങിയവരായിരുന്നു മത്സരത്തിന്റെ വിധി എഴുതിയത്. ഇതിൽ നല്ലൊരു റെസിപ്പി കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ ഇത് സമക്കിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ചില നല്ല റെസിപ്പീസ് ഉണ്ട്, നല്ല നാടൻ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. ഒരു റെസിപ്പി നല്ല റെസിപ്പികൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സമക്കിലൂടെ കോട്ടക്കലിലെ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളൊരു ഫസ്റ്റ് നടത്തിയത് തന്നെ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ നാടൻ രീതിയിലുള്ള റെസിപ്പി ഞങ്ങൾ ഇവിടുന്ന് കണ്ടു. അപ്പൊ എന്തായാലും അത് സമക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.